തന്റെ മുന്നിലേക്ക് പോയിക്കൊണ്ട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാ, അങ്ങയുടെ പൊന്നുമോള് സ്വർഗത്തിലെ റാണിയല്ലെങ്കിൽ പിന്നെ ആരാട് സ്വർഗത്തിലെ റാണി? നബിയേ അങ്ങയുടെ മോൾ എനിക്ക് ധരിക്കാൻ വസ്ത്രം തന്നു, അങ്ങയുടെ മോൾ എന്റെ വിശപ്പടക്കാർ വിറ്റുകാശാക്കാൻ ഇടയ്ക്കൊരു മാല തന്നു നബിയേ. പക്ഷെ ഫാത്തിമ എന്തിനാ കരഞ്ഞതെന്നറിയില്ല. എനിക്കൊരു സംശയമുണ്ട്, ഫാത്തിമ എന്തിനാ കരഞ്ഞതെന്നറിയില്ല. എന്റെ കൈകളിലേക്ക് ഫാത്തിമ ഈ മാല വെച്ചു തരുമ്പോ അങ്ങയുടെ കരളിന്റെ കഷ്ണം പൊട്ടിക്കരഞ്ഞിരുന്നു നബിയേ. അതെന്തിനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയുന്ന സമയത്തതാ അല്ലാഹുവിന്റെ ഹബീബ് ആകെ ഞെട്ടിത്തെറിച്ചു പോവുകയാ, എവിടെ ആ മാല, എവിടെ ആ മാല, എവിടെ ആ മാല, എവിടെ? അതെന്റെ ഖദീജയുടെ മാലയാ, അതെന്റെ ഖദീജയുടെ മാലയാ. ശരീരം മുഴുവനും സ്വർണം നിറച്ചവളായിട്ട് ആ ഖദീജ ബീവി എന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ആ ഖദീജയോട് ചോദിച്ചപ്പോ അവളെല്ലാം എനിക്ക് അടിച്ചു തന്നു സഹാബത്തെ. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണവും പണ്ടവുമല്ല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ആ ഖദീജയോട് ചോദിച്ചപ്പോ അവളെല്ലാം എനിക്ക് അടിച്ചു തന്നു സഹാബത്തെ. ആ ഖദീജ എന്ന ആ ഖദീജ ബീവിയുടെ അവസാന സമയത്ത് ഫാത്തിമ എന്ന പൊന്നുമോളെ അരികിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, മോളെ ഫാത്തിമ, ഉമ്മാനെ കാണണമെന്ന് തോന്നുമ്പോ ഈ മാലയിലേക്ക് നോക്കിക്കോ ഫാത്തിമ, ഉമ്മാക്ക് തരാൻ ഈ മാലയല്ലാതെ ഒന്നുമില്ല പൊന്നുമോളെ, ഉമ്മാക്ക് തരാൻ ഈ മാലയല്ലാതെ ഒന്നുമില്ല പൊന്നുമോളെ. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഈ ഖദീജ കൊടുത്തുപോയി പൊന്നുമോളെ. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ബദറിനും ഉഹുദിനും വേണ്ടിയിട്ട്, ഇസ്ലാമിക യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഖദീജ കൊടുത്തുപോയി പൊന്നുമോളെ. അതുകൊണ്ട് ഈ മാല എന്റെ പൊന്നാര മകളെ ഫാത്തിമ, ഇത് നിനക്കുള്ളതാണ് പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ട് ഖദീജ കൊടുത്തിട്ട് പോയ മാലയാ. ഉമ്മാനെ കാരണമെന്ന് തോന്നുമ്പോ ഈ മാലയിലേക്ക് നോക്കിക്കോ ഫാത്തിമ, ഉമ്മാന്റെ കവിളത്തൊരു പുന്നാര ചുംബനം നൽകണമെന്ന് തോന്നുമ്പോ ഈ മാലയിലേക്ക് മുത്തം കൊടുത്തോ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് എന്റെ ഖദീജ കൊടുത്തിട്ട് പോയ മാലയാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ എത്ര ദിവസമാണ് പട്ടിണി കിടന്നത്, എന്നിട്ട് ആ മാല എടുത്തില്ല. ബഹുമാനപ്പെട്ട അലിയാര് തങ്ങള് എത്ര ദുരിതം അനുഭവിച്ചതാ, എന്നിട്ടും ആ മാല എടുത്തില്ല. പിന്നെ എപ്പോഴാ മാല എടുത്തത്? ആർക്കു വേണ്ടിയാ മാല എടുത്തത്? പാവപ്പെട്ടവന്റെ നേരെ വീടിന്റെ വാതിൽ പിടിച്ചടക്കുന്ന, പണത്തിന്റെ പറുദീസയിൽ നീന്തി തുടിക്കുന്ന സമ്പന്ന വർഗം പഠിച്ചോ? ആരാന മക്കളുടെ കല്യാണത്തിൽ ചെന്നിട്ട് 5 രൂപയും 10 രൂപയും 15 രൂപയും 20 രൂപയും 50 രൂപയും കൊടുത്തു കൊണ്ടുപോയി കൊടുത്തിട്ട് കല്യാണത്തിന് പവറ് പോരാ എന്ന് പരാതി പറയുന്ന ഇബ്ലീസിന്റെ അടിമകളായി പോകല്ലേ? ഇത് നിങ്ങൾ പഠിക്കാനുള്ളതാ, ഇത് കോഴിക്കോട് ജില്ലക്കാര് പഠിക്കാനുള്ളതാ. അല്ലാഹു ഒരുപാട് അനുഗ്രഹം തന്ന പ്രിയപ്പെട്ടവരെ, വലിയ കടകൾ തന്ന പ്രിയപ്പെട്ടവരെ, വലിയ മാളിക തന്ന പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരിമാര് 5000-ൽ താഴെയുള്ള വർദ്ധ ധരിക്കാറില്ലല്ലോ, 2000-ൽ കുറഞ്ഞ ചെരുപ്പിടാറില്ലല്ലോ, 50000-ത്തിനകത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ ശരീരത്തിൽ അണിയാതെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പുറത്തിറങ്ങാറില്ലല്ലോ. അല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചില്ലേ? ഒരുപാട് പണം തന്ന് അനുഗ്രഹിച്ചില്ലേ? ഒരുപാട് പള്ളികൾ നൽകി അനുഗ്രഹിച്ചില്ലേ? മഹാനായ മമ്പുറം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിന്റെ ഉടമയായ മുസ്ലിമേ, ആ മഹാനുഭാവം കിടക്കുന്ന മണ്ണിന്റെ മടലിന്റെ മാധുര്യത്തിന്റെ മാണിക്യത്തിന്റെ ഉടമയായ എന്റെ കോഴിക്കോട്ട പറയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന പണം കൊണ്ട് നീ കല്യാണ വീട്ടിൽ അടിഞ്ഞാടുമോ മോനെ? വേണ്ട മോനെ വേണ്ട. നമ്മുടെ നാട് പിശാച് കാർന്ന് തിന്നുന്ന നാടായി പോകല്ലേ? നമ്മുടെ സമുദായത്തിലെ സ്ത്രീകള് അല്ലാഹുവേ അവർക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാ. നമ്മുടെ പെൺകുട്ടികൾ അന്യമതക്കാരുടെ മടിത്തട്ടിന് സ്വാതന്ത്ര്യമേകുന്ന, കുളിർമേകുന്ന, സുഖം നൽകുന്ന പെൺകുട്ടികളായി പോകല്ലേ? നമ്മുടെ സമുദായത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ, നീ ബോധം കൊടുക്കണേ തമ്പുരാനെ. പണം കൊണ്ട് കള്ളുകുടിച്ച് നശിക്കാതിരിക്കാൻ, എവിടെ നിന്നോ വന്ന പാവപ്പെട്ട മനുഷ്യൻ, എവിടെ നിന്നോ വന്ന ഫക്കീറായ മനുഷ്യൻ, അവന് വേണ്ടി ആർക്കും കൊടുക്കാതെ മാറ്റിവെച്ചിരുന്ന മാതാവിന്റെ മാധുര്യത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് കണ്ണുനീരിന്റെ മാല. അതെടുത്തു കൊണ്ടുപോയി കൊടുത്തതാരാ, അതെടുത്തു കൊണ്ടുപോയി കൊടുത്തതാരാ? ജന്നത്തുൽ ബഖീന്റെ സ്വർഗീയ പൂന്തോപ്പിലെ ഏറ്റവും പ്രകാശമുള്ള പൂവേ ഫ
Fatima, ആ തോട്ടത്തിലെ ഏറ്റവും മണമുള്ള പൂവേ ഹൂറി ഫാത്തിമ മുത്ത് ബദറുദ്ദു ജായാ റസൂലേ ഉമ്മതി ഉമ്മതി എന്നോ ദിവിട ചൊല്ലി ത്വഹ റസൂലുള്ളാ മുത്ത് ത്വഹ റസൂലുള്ളാ ബശറിലും ഖൈറുൽ ബശീറേ മുത്ത് ബദറുദ്ദു ജായാ റസൂലേ മുത്ത് ബദറുദ്ദു ജായാ റസൂലേ ഉമ്മതി ഉമ്മതി എന്നോ ദിവിട ചൊല്ലി ത്വഹ റസൂലുള്ളാ മുത്ത് ത്വഹ റസൂലുള്ളാ രാജാതിരാജനായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാ അവസാന സമയത്ത് പോലും അവസാന സന്ദർഭത്തിൽ പോലും നമ്മളെ ഓർത്ത് കരഞ്ഞ നമ്മുടെ കരളിന്റെ കഷ്ണമായ ആദരവായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും പിൻപറ്റാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ പടച്ചോനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ വിവരം കാട്ടുതീ പോലെ പ്രചരിച്ചിരിക്കുകയാണ് കേട്ടു നിന്നവർ മുഴുവനും സ്തംഭരായി നിന്ന് പോയി പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സൗദത്തിലേക്ക് ഓടിപ്പോവുകയാണ് മഹാനായ സ്വഹാബി അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു തന്റെ തോട്ടത്തിൽ പണിയെടുത്തു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിനെ കുറിച്ചറിയുന്നത് ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല ദുരന്തം താങ്ങാൻ കഴിയാതെ മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു തന്റെ ഇരുകരങ്ങളും ആകാശത്തെ ഉയർത്തിക്കൊണ്ട് രാജാതിരാജനായ പടച്ച തമ്പുരാനോട് അതാ അവിടുന്ന് ഒരു പ്രാർത്ഥന നടത്തുകയാണ് രാജാതിരാജനായ തമ്പുരാനെ എന്റെ ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് അല്ലാ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയാത്ത കണ്ണെനിക്ക് വേണ്ട അല്ലാ എന്റെ കണ്ണിന്റെ പ്രകാശം നീ കെടുത്തിക്കളയണേ തമ്പുരാനെ എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചെടുക്കണേ അല്ലാ എനിക്കിനി കണ്ണിന്റെ കാഴ്ചശക്തി വേണ്ട അല്ലാ എന്നവിടുന്ന് ദുആ ചെയ്തപ്പോ മഹാനവർകൾ അന്ധനായി പോവുകയാണ് ഉടനെ അതാ മഹാനവർകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും മഹാനവർകൾ അന്ധനായി പോവുകയും ചെയ്യുകയാണ് ഈ ദുരന്ത വാർത്ത കേട്ട് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തളർന്നിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തളർന്നിരിക്കുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തളർന്നിരിക്കുകയാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും തളർന്നിരിക്കുകയാണ് ധൈര്യത്തിന്റെയും മനക്കരുത്തിന്റെയും പര്യായമായിരുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബുദ്ധിയുടെ സമനില തെറ്റിപ്പോവുകയാണ് അദ്ദേഹം പറയുകയാണ് എന്റെ ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാതായി പോയെന്നോ ഇല്ല ഇല്ല ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കുകയില്ല പൊട്ടി പൊട്ടി കൊതിച്ച് ഞെട്ടി ഞെട്ടി വീറച്ച് ഉമർ ഖത്താബ് ഇറങ്ങി മദീനത്ത് എന്റെ ഹബീബിനെ മരണമില്ല എന്റെ ഹബീബ് ഒട്ടും മരിക്കുകയില്ല എന്റെ ഹബീബിനെ മരണമില്ല എന്റെ ഹബീബ് ഒട്ടും മരിക്കുകയില്ല പൊട്ടി പൊട്ടി കൊതിച്ച് നെട്ടി നെട്ടി വീറച്ച് ഉമർ ഖത്താബ് ഇറങ്ങി മദീനത്ത് എന്റെ ഹബീബിനെ മരണമില്ല എന്റെ ഹബീബ് ഒട്ടും മരിക്കുകയില്ല എന്റെ ഹബീബിനെ മരണമില്ല എന്റെ ഹബീബ് ഒട്ടും മരിക്കുകയില്ല എന്റെ ഹബീബ് മരിക്കുമെന്ന് പറയാൻ ആർക്കാടാ ധൈര്യമുള്ളത് അവനെ ഞാൻ ഈ വാളി നിരയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഊരി പിടിച്ച വാളുമായി മദീനാ തെരുവിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാണ് ആർക്കും മുന്നോട്ട് വരാൻ ധൈര്യം വരുന്നില്ല ആരും മുന്നോട്ട് വരുന്നില്ല ആ സമയത്തതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ് എന്താണ് ഉമറെ നീ കാണിക്കുന്നത് എന്ത് വിഡ്ഢിത്തമാണ് നീ കാണിക്കുന്നത്
കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുകയാണോ? മങ്കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ ഹബീബിദാ മരണപ്പെട്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബും ഒരു മനുഷ്യൻ തന്നെയാണ്. മരണം നിർബന്ധമാണ് ഉമറേ, വാശി പിടിക്കല്ലേ ഉമറേ. മരിക്കാത്തവൻ അല്ലാഹു മാത്രമാണ്. വമങ്കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ഇതങ്ങ് കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സബോധം തിരിച്ചു കിട്ടുകയാണ്. ആ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട അനുഗ്രഹീതമാക്കപ്പെട്ട ശരീരത്തിന് ആയിരം ആയിരം ചുംബനങ്ങൾ നൽകി പൊട്ടിക്കരയുകയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബുദ്ധിയുടെ സമനില പോലും തെറ്റിക്കാൻ കാരണമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത്. ചിന്തിക്കണം എന്തുമാത്രം സ്നേഹം. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി പോയെന്ന് പറഞ്ഞിട്ട് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് കൂട്ടാക്കിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, എന്റെ ഹബീബ് മരിക്കൂല, എന്റെ ഹബീബ് ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് സമീപിച്ചപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സബോധം തിരിച്ചു കിട്ടിയത്. മാത്രമല്ല, നിങ്ങൾക്കറിയില്ലേ മഹാനായ ബിലാൽ ഇബ്നു റവാഹ ആരായിരുന്നു? ബിലാൽ ഇബ്നു റവാഹ ആരായിരുന്നു? ബിലാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൂങ്കുയിലായിരുന്ന ബിലാൽ, മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിനായിരുന്ന ബിലാൽ, അല്ലാഹുവിന്റെ ഹബീബിനേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല, ദുരന്തം താങ്ങാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പുഞ്ചിരി വിടരുന്ന മുഖം മനസ്സിൽ ഓർമ്മ വരികയാ. തന്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവന്ന പ്രവാചകനല്ലയോ മഹാനായ ബിലാലിന്. ബാങ്ക് വിളിക്കാൻ കഴിയുന്നില്ല. ബാങ്കിന്റെ വചനങ്ങൾ ഉച്ചരിക്കുമ്പോ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം മനസ്സിൽ ഓർമ്മ വരികയാണ്. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ആ ഹബീബിന്റെ പുഞ്ചിരി വിടരുന്ന മുഖം മനസ്സിൽ ഓർമ്മ വരികയാണ്. തന്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവന്ന ലോകത്തിന്റെ നായകൻ, അടിമകളുടെ വിമോചകൻ, ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ. അങ്ങനെ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇല്ല, തനിക്കതിന് സാധിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബില്ലാത്ത പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ തനിക്ക് സാധ്യമല്ല. തൊണ്ട ഇടറി പോവുകയാണ്, കാലുകൾ വിറകൊള്ളുകയാണ്, ശരീരം വിറകൊള്ളുകയാണ്, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അവസാനമതാ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന മന്ത്രധനികൾ എത്തിയപ്പോ ദുഃഖം താങ്ങാൻ കഴിയാതെ, ദുരന്തം താങ്ങാൻ കഴിയാതെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി നിലത്ത് വീഴുകയാണ്, ബോധം കെട്ട് നിലംപതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബിന്റെ മേൽ കരയാത്ത കണ്ണുകളില്ല, ഇവിടെ ഒഴുകിയ കണ്ണുനീരിന് കയ്യും കണക്കുമില്ല. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എത്ര ആളുകളാണ് പൊട്ടിക്കരഞ്ഞു പോയത്. ആ ഹബീബിനെ സ്നേഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാകപ്പെട്ട തിരുകരങ്ങളിൽ നിന്ന് വേണ്ടവോളം ഹൗദുൽ ഖൗതുർ വാങ്ങിക്കൊടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത കിസ്സയാണ് തിരുനബിയുടെ. ആ ഹബീബിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധമാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാവിയിൽ നമ്മുടെ പ്രഭാഷണ വേദികളിലൊക്കെ സജീവമാകേണ്ട ഹാഫിള് അബ്ദുൽ മുനീം ആണ്. സ്കൂൾ SSLC പാസ്സായതും അതുപോലെ തന്നെ ഹിഫ്ദ് പഠനവും കഴിഞ്ഞിപ്പോ പ്ലസ് വണ്ണും അതുപോലെ തന്നെ
നമ്മുടെ കിതാബും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ ഒരുപാട് വേദികളിലൊക്കെ സജീവമാകേണ്ട വിദ്യാർത്ഥിയാണ്. എല്ലാവരും ഒന്ന് വന്ന് മുസാഹഫത്ത് ചെയ്ത് ഇൻഷാ ആ കുട്ടി തന്നെ ദുആ ചെയ്തതിന് ശേഷം നമുക്ക് പിരിയാം. Alhamdulillah Rabbil Alameen Hamdan yawafi ni'mahu wa yukafi mazeeda Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina wa Mawlana Muhammad Allahumma tibbil qulubi wa dawa'iha wa afiyatil abdani wa shifaiha wa nuril absari wa ziyaiha wa ala alihi wa sahbihi wa sallim Ya Rabbana laka alhamdulillah كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയും നിർവഹിക്കുവാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. സൗഭാഗ്യശാലികളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗള സവിധം ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സ്വലാത്തും സലാമും ചൊല്ലുവാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചില്ലല്ലോ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും പിൻപറ്റാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. അവസാനമായി മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വെള്ളി വീട്ടിൽ വെച്ചുകൊണ്ട് മലക്കുകളുടെ വിശാലത കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് വധൂകാരനായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഇബ്ലീസിന്റെ ശറിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈമാന് സലാമത്താക്കണേ റഹ്മാനേ. ഞങ്ങളെ ഈമാനെ നീ സലാമത്താക്കണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ ശറിൽ ഞങ്ങളെ നീ വീഴ്ത്തല്ലേ അല്ലാ. ഇബ്ലീസിന്റെ ചതിയിൽ ഞങ്ങൾ നീ വീഴ്ത്തല്ലേ റഹ്മാനേ. കബറ് ജീവിതം സന്തോഷകരമാക്കി തരണേ അല്ലാ. മുൻകരണക്കേറിന്റെ ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം നൽകുവാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനേ. ആ കബറിൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. നാളെ മഹ്ഷറാ വൻസവയിൽ ഒരു ചാട് മീത സൂര്യൻ കത്തിജ്വലിക്കുന്ന അവസരത്തിൽ നീ അർശിന്റെ തണുത്തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ ചില വിഭാഗമുണ്ടല്ലോ അല്ലാ. അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുമായി സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. പ്രവേശിപ്പിക്കണേ റഹ്മാനേ. നീ എന്താണ് ആ ദുനിയാവിൽ വെച്ച് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഞാൻ ഇന്ന് ഇന്ന് നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ എടാ നീ ആളുകൾ കാണാൻ വേണ്ടി എല്ലടാ ചെയ്തത്, നീ ഹാജിയാരെന്ന് വിളിക്കാൻ വേണ്ടി എല്ലടാ ഹജ്ജ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തേക്ക് വലിച്ചെറിയുന്ന അമലാക്കി മാറ്റല്ലേ റഹ്മാനേ. അത്തരം റിയാഇന്റെ അമലുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട തിരുകരങ്ങളിൽ നിന്ന് വേണ്ടുവോളം ഹൗദുൽ ഖൗസർ വാങ്ങിക്കൊടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ അല്ലാ. നീ നിറവേറ്റി തരണേ റഹ്മാനേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനേ. ബാപ്പയുടെ രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. നീ രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. നീ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ പലവിധ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പലവിധ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. അല്ലാഹുവേ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ല.
നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ, എന്റെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടി അതുപോലെ നിന്റെ സുഖലോക സ്വർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർക്ക് സഹകരിച്ചവർക്ക് റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നമ്മുടെ സ്ഥാപനത്തിന് സഹായിക്കുന്നവരെ നീ കൈവടിയല്ലേ റഹ്മാനെ. നീ അവരെ സഹായിക്കണേ അല്ലാ. നീ അവരെ സംരക്ഷിക്കണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തോടെയും ആരോഗ്യത്തോടെയുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കണേ അല്ലാ. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറച്ചാണെങ്കിലും നീ സ്വീകരിക്കണേ അല്ലാ. അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫ്ഫാർ. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ ബിൽ ഖുർആൻ വസയ്യിൻ അഖ്ലാഖനാ ബിൽ ഖുർആൻ വനജ്നാ മിനൻ നാര് ബിൽ ഖുർആൻ വഅദ്ഖിൽനാ ഫിൽ ജന്നത്തി ബിൽ ഖുർആൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഫ്തഹ് ലനാ ഫീ കുല്ലി ഉമൂരിനാ ലാ സിയമാ ഫീ മജ്ലിസിനാ.